യേശുവും ശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമ്മ വഴിയുടെ അഞ്ചാം ദിവസം മക്കളെ മനുഷ്യപ്രീതിയിൽ വളർത്തണം എന്നതിനെക്കുറിച്ച് ധ്യാനിക്കാം. ഈശോ ജ്ഞാനത്തിൽ വളർന്നു, പ്രായത്തിൽ വളർന്നു, ദൈവത്തിൻ്റെ പ്രീതിയിൽ വളർന്നു, ഒപ്പം മനുഷ്യൻ്റെ പ്രീതിയിലും വളർന്നു എന്നാണ് ലൂക്കാസ് സുവിശേഷം 2:52 തിരുവചനം വ്യക്തമാക്കുന്നതും വിശദമാക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈശോ വളർന്നതുപോലെ നമ്മുടെ മക്കളും മനുഷ്യൻ്റെ പ്രീതിയിൽ വളരണം. എല്ലാവർക്കും നമ്മുടെ മക്കളെ വളർത്തുക എന്നതുപോലെ തന്നെ എല്ലാവർക്കും മനുഷ്യൻ്റെ പ്രീതി നേടുന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം. ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, മനുഷ്യപ്രീതി നേടുക എന്നത് ലോകത്തിൻ്റെ പ്രീതി നേടുക എന്നതുമായി ഒരിക്കലും കൂട്ടി വായിക്കരുത്. ലോകത്തിൻ്റെ പ്രീതിയും ഇവിടെ ഉദ്ദേശിക്കുന്ന മനുഷ്യപ്രീതിയും രണ്ടും രണ്ടാണ്. ലോകത്തിൻ്റെ പ്രീതിയിൽ സ്വാർത്ഥതയാണ് മുൻപിൽ നിൽക്കുക. ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള സ്വാർത്ഥതയാണ് മുന്നിൽ നിൽക്കുക. അതുകൊണ്ട് തന്നെ ലോകം പലതിലും പലതിനാലും സ്വാധീനിക്കപ്പെടുന്നു. എന്നാൽ മനുഷ്യപ്രീതി നേടുന്നത് ഒരു വ്യക്തിയിൽ രൂപപ്പെട്ടിരിക്കുന്ന യഥാർത്ഥമായ മൗലികമായ വ്യക്തിത്വത്തിലൂടെയാണ്. ആ വ്യക്തിത്വം ഒരാൾക്ക് നേടാൻ സാധിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഉള്ളിൽ നിറയ്ക്കുന്നത് വഴിയാണ്, ഈശോയുടെ സ്നേഹത്തെ ഉള്ളിൽ നിറയ്ക്കുന്നത് വഴിയാണ്. ഈശോയുടെ സ്നേഹം ഉള്ളിൽ നിറയുമ്പോൾ ലോകത്തിനൊരിക്കലും ആ വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ മേൽ ലോകത്തിനൊരിക്കലും പ്രീതി തോന്നില്ല. അതിൽ നമ്മൾ ആരും സങ്കടപ്പെടേണ്ട. ഈശോ തന്നെ പറയുന്നുണ്ട്, ലോകം നിങ്ങളെ വെറുക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ലോകപ്രീതിയുമായി മനുഷ്യപ്രീതിയെ ഒരിക്കലും താരതമ്യപ്പെടുത്തരുത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം ഉള്ളിൽ നിറയ്ക്കുമ്പോഴാണ് ഈ മനുഷ്യൻ്റെ പ്രീതി ഒരാൾക്ക് സ്വന്തമാക്കാൻ പറ്റുക. കൊരിന്തോസുകാർക്ക് പൗലോസ്ലിഹ എഴുതിയ 1 13 ഈ സ്നേഹത്തിൻ്റെ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. കൊരിന്തോസുകാർക്ക് പൗലോസ്ലിഹ എഴുതിയ 1:13-4 തിരുവചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, ദയയുള്ളതാണ്, അത് അസൂയപ്പെടാത്തതാണ്, ആത്മപ്രശംസ ചെയ്യാത്തതാണ്, അഹങ്കരിക്കാത്തതാണ്, അത് അനുചിതമായി പെരുമാറാത്തതാണ്, വീണ്ടും സ്വാർത്ഥതയില്ലാത്തതാണ്, കോപിക്കാത്തതാണ്, വിദ്വേഷം പുലർത്താത്തതാണ്, അനീതിയിൽ സന്തോഷിക്കാത്തതാണ്, സത്യത്തിൽ ആഹ്ലാദിക്കുന്നതാണ്. സ്നേഹമെന്നത് എല്ലാം സഹിക്കുന്നതാണ്, എല്ലാം വിശ്വസിക്കുന്നതാണ്, എല്ലാം പ്രത്യാശിക്കുന്നതാണ്, എല്ലാത്തിനെയും അതിജീവിക്കുന്നതാണ്. ഇങ്ങനെ 15 പ്രത്യേകതകൾ, സ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ പൗലോസ്ലിഹ നൽകുന്നുണ്ട്. ഈ 15 മൂല്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ, സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതം മനുഷ്യൻ്റെ പ്രീതി നേടുന്നതായിരിക്കും. മനുഷ്യൻ്റെ പ്രീതിക്ക് നീ പാത്രീഭൂതനാകുമ്പോൾ, പാത്രീഭൂതയാകുമ്പോൾ ഓർക്കണം, ദൈവത്തിൻ്റെ പ്രീതിയും നീ നേടിക്കഴിഞ്ഞു. കാരണം യോഹന്നാൻ സ്ലിഹ തൻ്റെ 1:4-20 തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, കാണപ്പെടുന്ന മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. കാണപ്പെടുന്ന മനുഷ്യൻ്റെ പ്രീതിയിൽ സ്വീകരിക്കുന്നവന്, അത് നേടാൻ സാധിക്കുന്നവന് കാണപ്പെടാത്ത ദൈവത്തിൻ്റെ പ്രീതിയും നേടാൻ സാധിക്കും. അത് യേശുവിൻ്റെ ഈ വ്യക്തിത്വ പ്രത്യേകതകളെ സ്വാംശീകരിച്ചുകൊണ്ടാണ് സാധിക്കുക. ആ രീതിയിൽ നമ്മുടെ മക്കൾ വളരട്ടെ. അപ്രകാരമുള്ളൊരു വ്യക്തിത്വം നാം എല്ലാവരിലും രൂപപ്പെടട്ടെ. അതിന് സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ശംശിയായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മിൽ നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.